നമസ്കാരം പ്രിയപ്പെട്ടവരെ, അബദ്ധവശാൽ നിങ്ങൾ സേവ് ചെയ്തിരിക്കുന്ന നമ്പറുകൾ ഡിലീറ്റ് ആയി പോയി എന്ന് കരുതുക. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. പക്ഷേ ഇങ്ങനെ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ ജിമെയിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഡിലീറ്റ് ആയത് തിരിച്ചെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും കോണ്ടാക്ട്സ് സേവ് ചെയ്യുമ്പോൾ ജിമെയിലിൽ തന്നെ സേവ് ചെയ്യാൻ നോക്കണേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വേറൊരു ഫോൺ വാങ്ങിയാലും ഈ ജിമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള മുഴുവൻ കോണ്ടാക്ട്സും ആ ഫോണിലേക്കും കിട്ടും. അങ്ങനെ ഫോണിലോ സിമ്മിലോ അല്ലാതെ ജിമെയിലിൽ കോണ്ടാക്ട് സേവ് ചെയ്യുന്നതാണ് നല്ലത്. ഇനി എങ്ങനെ ഡിലീറ്റ് ചെയ്ത് തിരിച്ചെടുക്കുക എന്നുള്ളത് നോക്കാം. ഫോണിൽ സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സ് ഒന്നിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഗൂഗിൾ എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങളുടെ ആ മെയിൽ ഐ ഡി തന്നെ എന്ന് ഉറപ്പ് വരുത്തുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും. അതെടുക്കുക. അതിൽ സെൻട്രൽ ഭാഗത്ത് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്നുള്ളത് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ കണ്ടോ നിങ്ങളുടെ കയ്യിൽ എത്ര കോണ്ടാക്ട്സ് ഉണ്ടെന്നുള്ളത് അതിൽ കാണാൻ പറ്റും. അതിലെ കോണ്ടാക്ട്സ് ഉള്ളത് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ആയിട്ട് വരും? ചിലപ്പോൾ താഴത്ത് സൈറ്റിൽ തന്നെ പോട്ടെ എന്ന് ചോദിക്കുമ്പോൾ സ്റ്റേ ഓൺ വെബ് എന്നുള്ളത് കൊടുക്കുക. എന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ ആ മൂന്ന് വരെ കണ്ടോ, മെനു എന്നാണ് ഇതിനെ പറയുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴത്ത് ബിൻ എന്നുള്ളത് കാണും. കണ്ടോ, ആ ബിൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ഡിലീറ്റ് ചെയ്ത കോണ്ടാക്ട്സ് ഒക്കെ അവിടെ ഉണ്ടാകും. എൻ്റെ നോക്കൂ, ഞാൻ സെപ്റ്റംബർ 19 ഡിലീറ്റ് ചെയ്തതാണ് അവിടെ ഉള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വേണമെങ്കിൽ റിക്കവർ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോണ്ടാക്ട്സിൽ തന്നെ തിരിച്ചു വന്നോളൂ. ഇങ്ങനെ നമുക്ക് ഡിലീറ്റ് ആയ കോണ്ടാക്ട്സ് എല്ലാം തിരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ കോണ്ടാക്ട് സേവ് ചെയ്യുമ്പോൾ ജിമെയിൽ സേവ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കേ.